ഇതിന്റെ പ്രതികൾ ആര് തന്നെ ആയിക്കൊള്ളട്ടെ, ഏത് പ്രസ്ഥാനമായിക്കൊള്ളട്ടെ, അതല്ല വിഷയം. നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നത്? ഒരു മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് വളർത്തി അവരുടെ സ്വപ്നങ്ങൾ. ഷോർട്ട് ഓൺ ടൈംസിലേക്ക് സ്വാഗതം. സാക്ഷര കേരളം, പ്രബുദ്ധ കേരളം, മഹത്തായ സംസ്കാര സമ്പന്നമായ കേരളം എന്നൊക്കെ അവകാശപ്പെടുന്ന നമ്മൾ ഞെട്ടലോടെ കേട്ടുകൊണ്ടിരിക്കുന്ന പുതിയ വാർത്തയാണ് പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥ എന്ന വിദ്യാർത്ഥിയുടെ മരണം. ആ മരണത്തിന് പിന്നിൽ ഉള്ളവർ എന്ന് പറയപ്പെടുന്നത് ആരാണ്? ആ വിദ്യാർത്ഥിയുടെ അതേ കോളേജിലെ സഹപാഠികൾ. മനുഷ്യ മനസാക്ഷിക്ക് അവിശ്വസനീയമാം വിധം അതിക്രൂരമായി മാനസികമായും ശാരീരികമായും പീഡനങ്ങൾ ഏറ്റുവാങ്ങിയതിനു ശേഷമാണ് ആ വിദ്യാർത്ഥി മരണപ്പെട്ടിരിക്കുന്നത്. ആ മരണത്തിന് ഉത്തരവാദികളായി SFI എന്ന പ്രസ്ഥാനത്തിന്റെ അവിടുത്തെ പ്രവർത്തകരെ ആരോപിക്കുന്നു. അത് എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, രാഷ്ട്രീയമല്ല എനിക്ക് പറയാനുള്ളത്. SFIയോ മറ്റേതൊരു രാഷ്ട്രീയമായിക്കൊള്ളട്ടെ, മനുഷ്യർ എന്ന രീതിയിൽ, ഒരു ഇന്ത്യൻ പൗരൻ എന്ന രീതിയിലാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയ്ക്ക് മനുഷ്യത്വരഹിതമായി ഒരു സഹപാഠിയെ പീഡിപ്പിക്കാൻ ഇതിന്റെ പ്രതികൾ ആര് തന്നെ ആയിക്കൊള്ളട്ടെ, ഏത് പ്രസ്ഥാനമായിക്കൊള്ളട്ടെ, അതല്ല വിഷയം. നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നത്? ഒരു മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് വളർത്തി അവരുടെ സ്വപ്നങ്ങളുമായി പഠിക്കാൻ ഒരു ക്യാമ്പസിലേക്ക് വിട്ട ഒരു വിദ്യാർത്ഥി, നിങ്ങളെ പോലെ അവിടെ എത്തിയ ഒരു വിദ്യാർത്ഥി, നിങ്ങൾ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഏത് തലപ്പത്തിരിക്കുന്നവരായിക്കൊള്ളട്ടെ, അതല്ല വിഷയം. റാഗിംഗ് പോലും നിയമവിരുദ്ധമായ ഈ കാലഘട്ടത്തിൽ ഒരുപക്ഷെ നിങ്ങളിൽ പലരെക്കാട്ടിലും സ്മാർട്ട് ആയിരുന്നിരിക്കാം സിദ്ധാർത്ഥ്. നിങ്ങൾക്കത് ഓവർ സ്മാർട്ടായി ഫീൽ ചെയ്തിരിക്കാം. അതിനിങ്ങനെയാണോ ചെയ്യേണ്ടത്? അതിക്രൂരമായി, അതിലും സഹിക്കാൻ പറ്റാത്ത കാര്യം, 130-ൽ കൂടുതൽ വിദ്യാർത്ഥികൾ ഒക്കെ ഇതിന് സാക്ഷികളായിരുന്നു എന്ന് മാധ്യമങ്ങളിലൂടെ അറിയുന്നു. 1-ൽ കൂടുതൽ ദിവസങ്ങൾ അതിക്രൂരമായി മാനസികമായി പീഡിപ്പിച്ചു, നഗ്നനാക്കി പീഡിപ്പിച്ചു, വെള്ളവും ആഹാരവും കൊടുക്കാതെ പൂട്ടിയിട്ടു എന്നൊക്കെയാണ് നമ്മൾ അറിയുന്നത്. ലജ്ജയില്ലേ, ലജ്ജിക്കണ്ടേ നാം ഉൾപ്പെടുന്ന ഈ കേരളീയർ? അതിലും ക്രൂരമായ ഒരു വശം, ആ സ്ഥാപനത്തിന്റെ അധികാരികൾ, അധ്യാപകർ, ആ ഹോസ്റ്റലിലെ വാർഡൻ, മറ്റു ചുമതലയുള്ളവർ, നിങ്ങളൊക്കെ ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യരാണോ? എന്തുകൊണ്ട് നിങ്ങളിത് അറിഞ്ഞില്ല, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് കണ്ണടച്ചു? ഇത്രയും ദിവസങ്ങൾ ഒരു വിദ്യാർത്ഥിയെ അതിക്രൂരമായി പീഡിപ്പിച്ചിട്ട് നിങ്ങൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ലജ്ജയില്ലേ ആ സ്ഥാനത്ത് തുടരാൻ? ഇതിന്റെ പ്രതികളായിട്ടുള്ളവരും അതുപോലെ ആ കോളേജിലെ ഉത്തരവാദിത്തപ്പെട്ടവരും ഒന്ന് ചിന്തിക്കണം. നിങ്ങൾക്കാണ് ഈ അവസ്ഥ വന്നിരുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മക്കൾക്കോ സഹോദരി സഹോദരന്മാർക്കോ അല്ലെങ്കിൽ മാതാപിതാക്കൾക്കോ ഒക്കെയാണ് ഇത്തരം ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നതും തുടർന്ന് മരണപ്പെട്ടതെങ്കിൽ നിങ്ങൾക്ക് നോവുമോ? അത് നിങ്ങൾ ചിന്തിക്കണം. ഈ അവസ്ഥ നാളെ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾക്കോ വന്നുകൂടായുകയുണ്ടോ? നിങ്ങളുടെ സുഹൃത്തുക്കൾ സംഭവിച്ചു കൂടായുകയുണ്ടോ? നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ചിന്തിക്കണം. മനസാക്ഷി ഉണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലല്ലോ, അല്ലെ? അപ്പോൾ മനസാക്ഷിക്ക് ഇവിടെ പ്രസക്തിയില്ല. എങ്കിലും നിങ്ങൾ ചിന്തിക്കണം, എത്ര ക്രൂരമായ മനുഷ്യത്വരഹിതമായ ഒരു സമീപനമാണ് ഈ വിഷയത്തിൽ നിങ്ങൾ ഓരോരുത്തരും കൈക്കൊണ്ടിട്ടുള്ളത് എന്നുള്ളത്. അതുപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പ്, സൗഹൃദം, ഇതിന്റെയൊക്കെ അർത്ഥം എന്താണ് നമ്മൾ ആലോചിച്ചു പോവുകയാണ്. നമ്മളെല്ലാം പഠിച്ചവരാണ്, രാഷ്ട്രീയ പശ്ചാത്തലമുണ്ടാവും, പക്ഷെ ഇങ്ങനെയാണോ ഇത്ര ക്രൂരമായി നിങ്ങൾക്കൊക്കെ എങ്ങനെ സാധിക്കുന്നു? നിങ്ങൾ മനുഷ്യരല്ലേ? എന്ത് പദവി ഉണ്ടായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ഒരു സഹോദര തുല്യനല്ലേ ആ മരണപ്പെട്ട ഒരു വ്യക്തി? എന്ത് അധികാരമാണ് ഈ രാജ്യത്ത് നിങ്ങൾക്കുള്ളത് ഇത്ര ക്രൂരമായി മാനസികമായി ശാരീരികമായി പീഡിപ്പിക്കാനും മരണത്തിലേക്ക് ഒരു വ്യക്തിയെ നയിക്കാനും? ഒരുപക്ഷെ നിങ്ങൾ ശിക്ഷിക്കപ്പെട്ടേക്കാം, അല്ലെങ്കിൽ കുറച്ച് വർഷം ജയിലിൽ കിടന്നിട്ട് നിങ്ങൾ വെളിയിൽ വന്ന് നിങ്ങൾ മിടുക്കരായി വീണ്ടും ജീവിച്ചേക്കാം. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മറക്കരുത്, സ്വന്തം മകളെ പിച്ചു ചീന്തി കൊലപ്പെടുത്തിയിട്ട് ശിക്ഷ ഏറ്റുവാങ്ങി വർഷങ്ങൾക്ക് ശേഷം വെളിയിൽ വന്നപ്പോൾ കാത്തിരുന്ന് ഒരു പിതാവിന്റെ ശിക്ഷ നടപ്പിലാക്കിയ ഒരു പിതാവിനെ നമുക്കെല്ലാം അറിയാം. അത് നിങ്ങൾ ഓർക്കണം. അത്തരം ഹൃദയഭേദകമായ വേദന മൂലം നിയമത്തെ കയ്യിലെടുത്തു പോയേക്കാവുന്ന
അച്ഛന്മാരും സഹോദരന്മാരും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഇനിയും ഉണ്ടായേക്കാം, അവർ നിങ്ങളെ വെറുതെ വിടണമെന്നില്ല. നിയമം കയ്യിലെടുക്കാൻ ആർക്കും അവകാശമില്ല, ശരിയാണ്. പക്ഷേ നിയമം കയ്യിലെടുത്ത് പോയതാണ് ആ പിതാവ്. അത് നിങ്ങളെല്ലാവരും ഓർക്കണം, ഓർത്താൽ നന്ന്. ഇത് നിങ്ങൾ എത്രമാത്രം ആ സിദ്ധാർത്ഥനെ പീഡിപ്പിച്ചുവോ, ആ പീഡനങ്ങൾ നിങ്ങൾ ഏറ്റുവാങ്ങണം. അത് ഇന്നല്ലെങ്കിൽ നാളെ ആരെങ്കിലും ഉണ്ടാവണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ മാനസിക ശാരീരിക വേദന എന്താണെന്ന്. മറ്റൊരാളെ വേദനിപ്പിക്കാനും മർദ്ദിക്കാനും മിടുക്കാണല്ലോ. നിങ്ങൾക്കാണത് കിട്ടുന്നതെങ്കിൽ അപ്പോൾ നിങ്ങൾക്കറിയാം എന്താണ് അതിന്റെ വേദനയെന്ന്. കാലം നിങ്ങൾക്ക് മാപ്പ് തരില്ല. അതുപോലെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വിദ്യാർത്ഥികളോട്, എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഒരു ഇന്ത്യൻ പൗരൻ എന്ന രീതിയിൽ, ഇനിയെങ്കിലും നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിലോ നിങ്ങളുടെ ജോലിസ്ഥലത്തോ നിങ്ങളെ എന്ത് ഭീഷണിപ്പെടുത്തിക്കൊള്ളട്ടെ, മൊബൈൽ ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും ഈ കാലഘട്ടത്തിലുണ്ട്, ആരെയെങ്കിലും ഇതുപോലെയൊക്കെ ഉപദ്രവിക്കുന്നത് നിങ്ങൾ അറിഞ്ഞാൽ, നിങ്ങൾ കണ്ടാൽ, നിങ്ങൾ ഡയറക്റ്റ് നിങ്ങളുടെ പേര് വെളിപ്പെടുത്തണ്ട. എന്തെല്ലാം സംവിധാനങ്ങൾ ഒരു മൊബൈൽ മാത്രം ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും? നിങ്ങൾക്ക് എവിടെയൊക്കെ വിവരങ്ങൾ അറിയിക്കാൻ സാധിക്കും? നിങ്ങൾക്ക് അത് ഡയറക്റ്റ് തടയാൻ നിങ്ങൾക്ക് അതിനുള്ള ഗട്സ് ഇല്ലെങ്കിൽ, ഭയമാണെങ്കിൽ, നിങ്ങൾ ആരെയെങ്കിലും അറിയിക്കാൻ രഹസ്യമായി എത്രയോ മാർഗങ്ങളുണ്ട്. അത് സ്വീകരിക്കണം. അത് എല്ലാവരോടുമുള്ള ഒരു അപേക്ഷയാണ്. നിങ്ങൾ കണ്ടില്ലാന്ന് നടിക്കുകയും ഇത്തരം ക്രൂരതകൾക്ക് സപ്പോർട്ട് നിൽക്കുകയും അല്ല വേണ്ടത്. നിങ്ങളിൽ പലരും വിചാരിച്ചിരുന്നെങ്കിൽ സിദ്ധാർത്ഥന്റെ ജീവൻ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു. അതുകൊണ്ട് അല്പമെങ്കിലും മനസാക്ഷി അവശേഷിക്കുന്നവർ ഇനിയെങ്കിലും ചിന്തിക്കുക. ഇത്തരം സംഭവങ്ങൾ നിങ്ങളുടെ അറിവിൽപ്പെട്ടാൽ അതിന് നിങ്ങൾക്ക് ചെയ്യാൻ പലതുമുണ്ട്. കണ്ണടച്ചിരിക്കുകയല്ല ചെയ്യേണ്ടത്. ഇത്തരം ദുരന്തങ്ങൾ ഇനി ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ. കുറ്റവാളികൾ ആരായാലും ശിക്ഷിക്കപ്പെടട്ടെ. ആ മാതാപിതാക്കളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു.